പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ഏപ്രിൽ മാസം 27 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. അനേകരെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. അനേകരെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. അനേകർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കഴിഞ്ഞ രാത്രികാലം മീറ്റിംഗിലൂടെ കർത്താവ് പകർന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കരുതുന്നതിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ വൻകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ മഹാദയയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ മനസ്സലിവിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്തേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ 3 പറയുന്നു, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. 5-8 വാക്യങ്ങൾ, ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. 8 വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെയും ജോലിസ്ഥലത്ത് അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭവനം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിറയട്ടെ. അവരുടെ ശരീരത്തിൽ സ്വർഗീയ ആരോഗ്യം വെളിപ്പെടട്ടെ. അമേൻ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മാറി, ക്ഷീണങ്ങളും മാറി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ബ്രെയിൻ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡാമേജിലായി പോയ ബ്രെയിൻ സെല്ലുകൾ മടങ്ങി വരുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രെയിനിനകത്ത് ഇപ്പോൾ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. അസിഡിറ്റി ഡൈജസ്റ്റീവ് പ്രോബ്ലംസാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. അതുപോലെ കർത്താവെ, പഠിക്കുവാനായി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള സോഴ്സുകളെ കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്തദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും അങ്ങയുടെ വേലയുടെ മുഖത്തായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം നമുക്ക് 8 അല്ലെങ്കിൽ 8:30 നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡേ സർവീസ് ആരംഭിക്കും. പ്രത്യേക സഭായോഗമാണ്. നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 3 അതിൻ്റെ 10 വാക്യമാണ് നമ്മൾ ഇന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നമുക്കതിൻ്റെ മുകളിൽ നിന്ന് വായിക്കാം.
ഏഴാമത്തെ വാക്യം പറയുന്നത് മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയൊക്കെ ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. എന്നിട്ട് പറയുക, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. പരിശുദ്ധന്മാർ പറയുക, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നമ്മൾ സ്തുതിക്കുകയും ചെയ്യും, ആരാധിക്കുകയും ചെയ്യും. അതേ നാവ് കൊണ്ട് തന്നെ ആരെ സ്തുതിക്കുന്നോ ആ ദൈവത്തിൻ്റെ മക്കളെ ശപിക്കുകയും അവരെക്കുറിച്ച് ദോഷം പറയുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല, അങ്ങനെ ചെയ്യുന്നത് യോഗ്യമായ കാര്യമല്ലെന്നാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധയോടെ പഠിക്കണം. ഈ ദിവസങ്ങളിൽ നാവിനെ കടിഞ്ഞാനിട്ടാൽ നമ്മുടെ ജീവിതം അസാധാരണമായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഈ ദോഷങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ നാവിനൊരു കടിഞ്ഞാണിടാൻ അങ്ങനെ സഹായിക്കണം. നമ്മളെക്കൊണ്ട് പാടാണ്, മനുഷ്യന് സ്വയമേ തന്നെ നാവിനെ നിയന്ത്രിക്കാൻ അല്പം പ്രയാസമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. ഹോളി സ്പിരിറ്റ്, അങ്ങനെ സഹായിക്കണം, എൻ്റെ നാവിൻ്റെ മേൽ അങ്ങയുടെ കടിഞ്ഞാൺ ഒന്നിടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ഇപ്പം നമ്മൾ അവിടെ പറയുക, ഒരു ടാപ്പ്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഉറവല്ലല്ലോ, ഇപ്പം എല്ലാവർക്കും ടാപ്പാണല്ലോ. ടാപ്പ് തുറക്കുമ്പം ആ കയ്പ് വെള്ളവും മധുര വെള്ളവും കൂടെ ഒരുപോലെ വരുമോ? ഇല്ല. സാധാരണ ടാങ്കിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു ആ വെള്ളമല്ല വരുവുള്ളൂ. സഹോദരന്മാരെ, അത്തിവൃക്ഷത്തിൽ ഒലിവ് പഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഇപ്പം പ്ലാവേൽ മാങ്ങായും മാവേൽ ചക്കയും കായ്ക്കുമോ എന്ന് ചോദിച്ചതുപോലെയുള്ളൂ. ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ഞാനീയും അപ്പം നമ്മളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുക, നാവ് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. നമ്മുടെ നാവിൻ നമ്മുടെ ജീവിതത്തെ, ജീവചക്രത്തെ തിരിക്കുവാൻ, ദൈവീക പദ്ധതിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ നാവിന് കഴിയും. അപ്പം നമ്മൾ നാവിനെ കടിഞ്ഞാനിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെതിരെ ദോഷം പറയരുത്, തിന്മ പറയരുത്. ഓ, കർത്താവിനെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് കർത്താവിൻ്റെ മക്കൾക്കെതിരെ അപവാദം പറഞ്ഞു പിടിപ്പിക്കരുത്. അവൻ ഗൂഢാലോചന നടത്തരുത്. അവരുടെ കുറ്റം അവർ കേൾക്കാതിരുന്ന് പറയരുത്. ഇത് വളരെ വാസ്തവം. ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മുടെ നാവ് കൊണ്ട് എന്താ പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത്, നമ്മൾ തകരും, ശരിയാവില്ല, ആരോഗ്യം ഉണ്ടാകത്തില്ല, വയ്യ, മേല, സുഖക്കുറവ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. മറിച്ച് കർത്താവിനാൽ സകലതും സാധ്യമാണ്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും, കർത്താവ് സൗഖ്യമാക്കും, കർത്താവ് വിടുവിക്കും. ആമേൻ. അവൻ്റെ അടിപ്പടലാൽ സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നാവിന് മേൽ ഭയങ്കര അധികാരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം നാവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവൻ നമ്മളധികം എന്നാ പറയുന്നത്, അധികം ശ്രദ്ധിക്കാതെ വിടുന്നതാണ്. പക്ഷേ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയും, നിങ്ങളുടെ കുടുംബജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയും, നിങ്ങളുടെ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും, നിങ്ങളുടെ ദേശത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നാവിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കഥാവ് എൻ്റെ അധരദ്വാരം കാക്കണമേ, ആമേൻ, എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണമേ എന്നൊക്കെ പറയാൻ കാരണം എന്നാ? കാരണം നാവിൽ നിന്ന് വരുന്ന വാക്കിൻ്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി. കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവില്ല. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് ജീവൻ സൃഷ്ടിക്കാം. ആമേൻ. അത് ശരീരത്തിൽ ജീവൻ കൊണ്ടുവരാം, കുടുംബജീവിതത്തിൽ ജീവൻ കൊണ്ടുവരാം, ദേശത്ത് ജീവൻ കൊണ്ടുവരാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ജീവൻ കൊണ്ടുവരാം. അതേ നാവ് കൊണ്ട് തന്നെ മരണവും കൊണ്ടുവരാം. അപ്പം നമ്മൾ തീരുമാനിക്കണം ഏത് കൊണ്ടുവരണം, ഏതനുഭവിക്കണം, ഏതാണ് നമുക്ക് ആവശ്യം. ജീവനാണോ ആവശ്യം, മരണമാണോ ആവശ്യം? അപ്പം നമ്മൾ ഓ ഇതൊന്നും ശരിയാകത്തില്ല, നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിലുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം നമ്മൾ ഈ തൊടുത്തുവിടുന്ന വാക്ക്, ബട്ട് ഇത് നമ്മൾക്ക് കണക്ക് കൊടുക്കേണ്ട വരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പറയുന്ന ഓരോ ചെറിയ വാക്കുകൾക്കും അമ്മേ നമ്മൾ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നാളെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, നാളെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അമ്മേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളായിക്കോട്ടെ തിന്മകളായിക്കോട്ടെ, ഒരു കാലത്ത് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞതായ വിതച്ചതായ വിത്തുകളുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ഇന്ന് നാളെക്കുറിച്ച്, നാളെ നല്ല നല്ല നാളുകളെ ആഗ്രഹിക്കുന്നെങ്കിൽ, നല്ല ഭാവി ആഗ്രഹിക്കുന്നവർ ഇന്ന് നല്ല വാക്കുകൾ പുറപ്പെടുവിക്കുക. മറ്റുള്ളവരെക്കുറിച്ചായാലും കൊള്ളാം, നിങ്ങളെക്കുറിച്ചായാലും കൊള്ളാം.
നല്ലത് പറയുക. വീടിനകത്ത് ഏശനി പറയാതിരിക്കുക. വീടിനകത്ത് മറ്റുള്ളവരുടെ കുറവുകൾ പറയാതിരിക്കുക. ഫോണിൽ കൂടെ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. ആമേൻ. ഇത് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹമാണ്. ഇങ്ങോട്ട് നോക്കിയ സഹോദരങ്ങളെ, കുറ്റം പറയേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വിചാരിക്കും അവർക്ക് മാത്രമേ ഉള്ളൂ കുറ്റം, നമുക്കും കുറ്റമുള്ളവരാണ്. നമ്മുടെയും കുറ്റം പറയാനാണ് ഇഷ്ടംപോലെ പറയാനുണ്ട്. അപ്പോൾ ആമേൻ. ഇത് നമ്മൾ വിചാരിക്കും നമ്മൾക്കൊരു കുറ്റവും ഇല്ല, മറ്റുള്ളവർക്ക് ആ കുറ്റം, അവർക്ക് ആ കുറ്റം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ സഹോദരങ്ങളെ? പക്ഷെ അങ്ങനല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. ആമേൻ. ഇത് നമ്മൾ അവരുടെ ബലഹീനതയും നോക്കിയിരുന്ന് അതും പറഞ്ഞ് നമ്മൾ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് ആമേൻ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മളത് മിണ്ടാതിരിക്കുന്ന ആ ബുദ്ധി. നമ്മൾ രണ്ടുപേർ കൂടി ഇരുന്ന് മറ്റൊരാളെ കഥ പറഞ്ഞ് അവസാനം മറ്റേ ആൾ അനുഗ്രഹിക്കപ്പെടും, നമുക്ക് ആ ദോഷം വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കുറ്റം പറയുന്ന സ്വഭാവം നിർത്തുക. ഒരേ ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ കുറ്റം പറയുന്ന സ്വഭാവം നിർത്തുക. അയ്യോ, മുഖത്ത് നോക്കി നല്ലത് പറഞ്ഞതിന് ശേഷം മാറി നിന്ന് മാറ്റി പറയുന്ന സ്വഭാവം നിർത്തുക. നമ്മൾ ചിലരെ കാണും, ഓ കണ്ടില്ലല്ലോ, കണ്ടാൽ കൊള്ളാമായിരുന്നല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പറയും. അവരങ്ങോട്ട് പോകുമ്പം പറയാം, അവനെ നമുക്കറിയല്ലോ, ഈ സ്വഭാവം അഴുക്കാണ്, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അത് ദോഷമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾക്ക്. ഇതെന്നെ ബാധിക്കും, എൻ്റെ ഭാവിയെ ബാധിക്കും, എൻ്റെ കുടുംബജി എൻ്റെ നന്മയെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടോ. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ ചുറ്റുപാടുകളെ ബാധിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, നാവിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടിഞ്ഞാൻ വീഴട്ടെ. നാവിനെ കടിഞ്ഞാനിട്ട് പിടിക്കുന്നതിന് സ്തോത്രം. ആ ഹോളി സ്പിരിറ്റ് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:30 സ്പെഷ്യൽ ഫ്രൈഡേ സർവീസ്. ഗോഡ് ബ്ലെസ് യു.